എം വി ശ്രേയാംസ്കുമാറിനെതിരെ വിമത നീക്കവുമായി എൽ ജെ ഡി നേതാക്കൾ ഡൽഹിയിൽ. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷേഖ് പി ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം നേതാക്കളാണ് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. നേതൃമാറ്റം ആവശ്യപ്പെട്ട് സംഘം ശരദ് യാദവിനെ സമീപിക്കും. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്നും അർഹതയുള്ള മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിലും വീഴ്ചയുണ്ടെന്നും ഷേഖ് പി ഹാരിസിന്റെ ആരോപണമുണ്ട്. നമുക്ക് ആദ്യം പ്രതികരണം കേൾക്കാം. ഏകാംഗ പാർട്ടികൾക്കെല്ലാം മന്ത്രിസ്ഥാനം കൊടുത്തു, രണ്ടര വർഷം വെച്ച് വീതം വെച്ചു കൊടുത്തു, എൽ ജെ ഡി മാത്രം തഴയപ്പെട്ടു. അപ്പോൾ പാർട്ടി സഖാക്കളുടെ ഒരു വികാരം ഇത് നേതൃത്വത്തിന് പറ്റിയ വീഴ്ച തന്നെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം കോർണർ ചെയ്യുകയല്ല, നേതൃത്വത്തിനാകെ സംഭവിച്ചിട്ടുള്ള വീഴ്ചയാണ്. അത് തിരുത്തി പോകാൻ തയ്യാറാകണം. പാർട്ടിയിലൊരു പുനഃസംഘടന അനിവാര്യമാണ് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ നിലയിൽ മൊത്തത്തിലൊരു അഴിച്ചുപണി പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടാകണം. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ബൽറാം, ഇപ്പോൾ ഈ എൽ ജെ ഡിക്കകത്ത് ഒരു പിളർപ്പിന്റെ ഒരു വിമത നീക്കത്തിന് കരുത്ത് പകരുകയാണോ? നേതാക്കൾ ഇപ്പോൾ ഡൽഹിയിൽ എത്തി ശരത് പവാറിനെ കാണാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് നേതൃത്വത്തിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഷേഖ് പി ഹാരിസ് ഇപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടത്. എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? ഗോപികൃഷ്ണൻ, ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ ഇത് മുൻനിർത്തിയാണ് ഒരു വിമത നീക്കം ലോക്താന്ത്രിക് ജനതാദളിന്റെ സംസ്ഥാന ഘടകത്തിൽ ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം നേതാക്കളാണ് പാർട്ടിയുടെ രക്ഷാധികാരിയായ ശരത് യാദവിനെ കാണാൻ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് 12:30 ഈ നേതാക്കൾ ശരത് യാദവിനെ കാണുകയും പാർട്ടിയിൽ ഒരു നേതൃമാറ്റം അനിവാര്യമാണ് എന്ന് അറിയിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് യു ഡി എഫിൽ 7 ലഭിച്ച പാർട്ടിക്ക് എൽ ഡി എഫിൽ 3 മാത്രമാണ് ലഭിച്ചത്. ഈ ലഭിച്ച 3 രണ്ടെണ്ണം സിറ്റിംഗ് സീറ്റുകൾ 3 ലഭിച്ചിട്ട് പോലും രണ്ടിടത്ത് തോൽവി സംഭവിച്ചു. ഈ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും പാർട്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല. അതേസമയം സമാനമായ സാഹചര്യമുണ്ടായ കേരള കോൺഗ്രസ് എമ്മിൽ ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാൽ തോൽവി പരിശോധിക്കാൻ തയ്യാറായില്ല. ഇതുകൂടാതെ ഒരു എം എൽ എ പാർട്ടിക്ക് ലഭിച്ചെങ്കിലും ആ എം എൽ എക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. ഇത്തവണ എൽ ഡി എഫ് ഒറ്റ എം എൽ എമാരുള്ള പാർട്ടികളെ ഉൾപ്പെടെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചെങ്കിലും പാർട്ടിക്ക് അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. ഇതിലെല്ലാം നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു എന്നും അതുകൊണ്ട് തന്നെ ഒരു നേതൃമാറ്റം പാർട്ടിയിൽ വേണം, ഒരു സമഗ്രമായ പുനഃസംഘടന എന്ന ആവശ്യമാണ് ഈ നേതാക്കൾ ശരത് യാദവുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കുക. പ്രധാനമായും കൂട്ടായ ഒരു വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തൽ പാർട്ടിയിൽ വലിയ തോതിൽ അണികൾക്കിടയിൽ ഉണ്ട് എന്നും ആവശ്യപ്പെടും. പ്രധാനമായും 4 നേതാക്കളാണ് ഇന്ന് ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഷെയ്ഖ് പി ഹാരിസിനെ കൂടാതെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായ ഡോക്ടർ വർഗീസ് ജോർജ്, കൂടാതെ സുരേന്ദ്രൻ പിള്ള, കൂടാതെ എം എൽ എ കെ പി മോഹനൻ എന്നിവരാണ് ഡൽഹിയിൽ ഉള്ളത്. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വിജയൻ, ഉണ്ടോ ചോദ്യം? ഇല്ല, ഈ വിഷയത്തിൽ നമുക്ക് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കുമല്ലോ ഇനി കൂടുതൽ പ്രതികരണങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാവുക. ആ ഘട്ടത്തിൽ നമുക്ക് വീണ്ടും ബൽറാമിലേക്ക് മടങ്ങി വരാം.